ദാ വരുന്ന പുതിയ എണ്ണ കുണുങ്ങി കുണുങ്ങി വരുന്ന കണ്ടില്ലേ, ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചാരേ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാ അയ്യോ വെള്ളം വന്നു അല്ലേ, എങ്ങനെ കട്ടാക്ക, കേറി കഴിഞ്ഞാ ലൈറ്റ് ഓൺ ആവും. അല്ലേ ഒരു ചായക്കും കാത്തിട്ടുള്ള ഇരിപ്പാണ്. ഞാൻ ഒരു പെരയിൽ വന്നാണ്, വന്നപ്പോ വീട്ടിന്റെ ഉടമസ്ഥനെ ഒരു ചായ കൊണ്ടുവരാന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ചായ കൊണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ ആളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്പെഷ്യൽ ആളാരാണെന്നുള്ളത് നോക്കട്ടെ. വരണ്ട അയ്യവ, ഇതാ വരുന്ന പുതിയ എണ്ണ കുണുങ്ങി കുണുങ്ങി വരുന്ന കണ്ടില്ലേ, എന്താ സംഭവം ആയിട്ടുണ്ട്. ഈ പെരയിൽ ചായയും കൊണ്ട് വന്നിട്ടുള്ള പുതിയ എണ്ണ റോബോട്ടാണ്. ഇനിയിപ്പോ ഇതിന് ഇത് ഉണ്ടാക്കിയ പടച്ച ആളുണ്ട്, ചായക്ക് പോയ ആളിനെ കാണാനല്ലോ. ഹലോ വരട്ടെ, നീ ഇത്രത്തോളം ഞെട്ടിക്കുന്നെന്ന് വിചാരിച്ചില്ല. എന്താ പേര്? ജോൺ പോൾ. ജോൺ പോൾ ചായ കൊണ്ട് വരാം അങ്കിളേ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോയി. പിന്നെ ചായയും കൊണ്ട് വന്ന ഇതാരെ, ഇതാരെ ആള്? ഫുഡ് സെർവിംഗ് റോബോട്ട്. എത്ര ക്ലാസ് പഠിക്കുന്നത്? സിക്സ്ത്. ഏത് സ്കൂളിലാണ്? ആറാം ക്ലാസ് പഠിക്കുന്ന ആള്. ഇത് സ്വന്തം വികസിപ്പിച്ചെടുത്താണ്. ഒരു ചായ ആണക്ക് ചായ വേണ്ടേ? ചായ കുടിക്കൂല, ബാക്കിയുള്ളവരെ കുടിപ്പിക്കുകയുള്ളൂ അല്ലേ. ശരി, നമ്മുടെ റോബോട്ട് കൊണ്ടുവന്ന ചായക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാല്, എന്താ ഏതാന്നുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ. ഇത് യൂട്യൂബിൽ നിന്ന് കണ്ടതാണ്. എന്നിട്ട് അപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് പറഞ്ഞുണ്ടാക്കണമെന്ന്. അപ്പൊ ഞാൻ റീചാർജബിൾ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഫുഡ് സെർവിംഗ് റോബോട്ടാണ്. പിന്നെ ഇതിനെന്താ ഒരു ചാനൽ ഇങ്ങനെ കാണണ്ടല്ലോ, ആ ചാനലിൽ കൂടെ മാത്രമേ വരുള്ളൂ. അതെന്താ അങ്ങനെ? കാരണം സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നത് ബ്ലാക്ക് ലൈൻ കൂടി, ബ്ലാക്ക് ഒബ്ജക്റ്റിലെ ഡിറ്റക്ട് ചെയ്യുന്നു. ഇപ്പൊ ഈ ടൈല് മൊത്തം കറുപ്പാണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇത് പോകും അല്ലേ. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി വന്നു? ഇതിന്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 3.7 വോൾട്ടിന്റെ രണ്ട് ബാറ്ററീസ്. രണ്ട് ബാറ്ററി, ഓക്കെ. പിന്നെ മോട്ടർ ഡ്രൈവർ. ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന പവർ മോട്ടോർ ഡ്രൈവറിലേക്കും ഈ രണ്ട് സെൻസേഴ്സിലേക്കും മോട്ടറിലേക്കും മാത്രമായിട്ടുള്ളതാണ്. ഇതിൽ മാത്രമായിട്ടുള്ളതാണ് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്നത്. ഓക്കെ. ഈ ബാക്കിലുള്ളത് ഹെഡിലേക്ക് കൊടുക്കാനായിട്ടുള്ള, ഹെഡിലെ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള. ഇവിടുത്തെ ലൈറ്റ് അല്ലേ? മേലുള്ള ലൈറ്റുകൾ, അങ്ങനെ ലൈറ്റിലേക്കുള്ളതാണ് ആ ബാറ്ററികൾ. ഓക്കെ. പിന്നെ ഇതിനാവശ്യമുള്ളത് മോട്ടോർ ഡ്രൈവർ, രണ്ട് IR സെൻസർ, പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് 100 RPM ട്വൽവ് വോൾട്ടിന്റെ നാല് മോട്ടേഴ്സ്, പിന്നെ ഇത് അതിന് വേണ്ടിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വീല്, പിന്നെ അതിന് ചാർജ് ചെയ്യാനായിട്ട് ബാക്കിലായിട്ട് ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ ഇത് ഓൺ ആക്കാനായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഹെഡിന്റെ ലൈറ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ഓൺ ഓഫ് ആവും, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ഓൺ ആവും. അടുത്ത സ്വിച്ച് ഇത് സെൻസർ കാര്യങ്ങൾ ഓൺ ആവാനായിട്ടുള്ളതാണ്. ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞതാ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന രണ്ടാഴ്ചക്ക് മുമ്പ് ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെ വേണമെന്നുള്ളത് നീ എന്നെ തീരുമാനിച്ച? അതൊക്കെ PVC പൈപ്പ് വേണം, ഇവിടെ ഈ തെർമോകോൾ ആണെന്നുള്ളൊക്കെ നിങ്ങളെ ഒരു ഹ്യൂമന്റെ ലുക്കിന് വേണ്ടിട്ട് ചെയ്ത. പക്ഷെ ഈ കൈയൊക്കെ നീ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഗ്ലൗസ് ആണല്ലോ, സാധാ ഗ്ലൗസ് അല്ലേ. ഗ്ലൗസിന്റെ ഉള്ളിൽ എന്താ സ്പോഞ്ച് കൊടുത്തേ? പഞ്ഞി കൊടുത്തേക്കാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് കൂടാതെ വേറെ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടില്ലേ? ഹ്യൂമൻ ഫോളോയിങ് റോബോട്ട്, ഒബ്ജക്ട് അവോയ്ഡിങ് റോബോട്ട്, പിന്നെ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ, ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ, ബ്ലൈൻഡ് സ്റ്റിക്ക്. നമുക്കെന്നെ ഓർമ്മയിൽ വരുന്നില്ല അല്ലേ എന്തൊക്കെ കണ്ടുപിടിച്ചത്. ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അകത്തുള്ള സാധനങ്ങൾ കാണാം. മൂപ്പരൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞാലോ. അപ്പൊ പുതിയ അങ്ങോട്ട് പോയിക്കോളൂ. സംഭവ രസായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിൽ വെക്കുക, ആ സ്വിച്ച് ഓൺ ആക്കുക, എന്നിട്ട് ലൈനിലേക്ക് ഒന്ന് കേറ്റി കൊടുത്താ മതി അല്ലേ. അത് പോയിക്കോളൂ, പോയിക്കോളൂ അല്ലേ. ഈ വളവോ തിരിവോ ഒന്നുമില്ല, ദേണ്ടാ പോണു. ഇതാണ് അങ്ങളെ ഞാൻ അടുത്തതായി കണ്ടുപിടിച്ചത്. ഇതാണ് അല്ലേ, ഒക്കെ കൂടി ഇങ്ങനെ അഴിച്ചിട്ടുണ്ട്. എന്താ സംഭവം? ഇത് മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും. പിന്നെ മുറിയിൽ നിന്ന് തിരിച്ചണങ്ങി കഴിഞ്ഞാ, അപ്പൊ കേറുമ്പോ ഓൺ ആവും, ചെയ്യുമ്പോ വരുമ്പോ. ഒരു പണിയില്ല, നമുക്ക് സ്വിച്ച് ഇടലോ ഓഫ് ചെയ്യലോ ഒന്നും വേണ്ട. ഇതാണ് അടുത്ത ഐറ്റം. ഇതാ, ഇതെന്താ മോനെ പറയാ? ഇത് വാട്ടർ ഡിസ്പെൻസർ. വാട്ടർ ഡിസ്പെൻസർ, കുറെ പേപ്പറും കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തേക്കാണ് അല്ലേ. ഇതാണ് അതിന്റെ സെൻസർ. ഇത് അല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാ വെള്ളം വന്നു അല്ലേ, എങ്ങനെ കട്ടാക്ക,
മേലേക്ക് പൊക്കി കഴിഞ്ഞു. ഇത് കുടിക്കാം. ഇതെന്താ സംഭവം? ഇത് നമ്മൾ ഈ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളതാണ്. ഇതിന്റെ ഉള്ളില് ടാങ്ക് ഉണ്ട് അല്ലേ? ആ ഓക്കെ. ആഹാ, ഇതാണ് ബാക്കിൽ ടാങ്ക് അല്ലേ? ഇത് വഴി വെള്ളം ഫില്ല് ചെയ്യാം. ഗ്ലാസ് ഇടാനായിട്ട് ഞാനൊരു ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ കണ്ടു. കാണിച്ചു ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഇതിലേക്ക് ഇടുക. ഗ്ലാസ് അടിപൊളി. ഇതും ഇതിന്റെ കൂടെ കണ്ടുപിടിച്ച സംഭവം തന്നെ. അടിപൊളി. ഓട്ടോമാറ്റിക് എപ്പോ വന്നാലും ഇത് അങ്ങനെ വന്നാൽ തുറക്കും അല്ലേ? തനിയെ അടിയും. വെരി ഗുഡ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. കൊച്ചുമോന്റെ കണ്ടുപിടുത്തങ്ങളെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് നല്ല അഭിപ്രായങ്ങളാണ്. ആ കൂടെ പിണങ്ങി പറയുന്നത് കറണ്ടിൽ ഒറ്റയ്ക്ക് കളിച്ചാലോ എന്നുള്ള ഒരു ഭയപ്പാടേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും വളരെ ക്ഷമാപൂർവ്വം ഇരുന്ന് 1 മണി 2 മണി 3 മണി വരെ ഇരുന്ന് ചെയ്യും. യാ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. ഒരു പുല്ല് വെട്ടണ യന്ത്രം ഉണ്ടാക്കി, വെറും ബ്ലേഡും ഒരു കഷ്ണം കമ്പ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ചെയ്യും. വേറെ ഒരു കളിക്കും കാര്യങ്ങൾക്കും ഒന്നും പോകില്ല. ചിലപ്പോ ഒരു സൈക്കിളെ ഒട്ടി കറങ്ങിയൊക്കെ നടന്നിട്ട് വരും. അത്രയുള്ള പരിപാടി. ബാക്കി ഫുൾ എന്താ കണ്ടുപിടുത്തങ്ങള്? കുട്ടിശാസ്ത്രമല്ല, നമ്മുടെ ഭാവിയിലെ വാഗ്ദാനാണ്. ഒരു ഫോൺ കേടായി, എന്ത് കേടായിട്ടുണ്ടെങ്കിലും അയൽവാസികളുടെ കയ്യിലും നാട്ടുകാരുടെ കയ്യിലും അവ നേരെയാക്കി കൊടുക്കും. നമുക്ക് അതിനെ പറ്റി ഒരു ABCD അറിയില്ല, പക്ഷെ അവനറിയാതൊക്കെ. ഇതെവിടെ സ്ഥലം? ആക്ച്വലി എടരിക്കോട് പൊട്ടിപ്പാറ. എന്തു പറയാ, ഞാൻ വളരെ അഭിമാനായിട്ടിരിക്കുകയാണ് ഈ സമയത്ത്. കാരണം വെച്ചാല് ക്ഷമ, അതവന് ഭയങ്കര ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ കണ്ടുപിടുത്തങ്ങൾ. ഒരു സാധനം ചെയ്തു വരാൻ കണ്ടമാനം ടൈം എടുക്കും. റെഡിയായി വരണമെങ്കിലേ ഞാൻ, എനിക്ക് ചിലപ്പോൾ സാധാവെന്ന് തോന്നാറുണ്ട്. രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ മോനെ പോയി കിടന്ന് ഉറങ്ങുന്ന പറഞ്ഞാലും അത് ഏകദേശം ഒരു ലെവലായിട്ടേ പോയി കിടക്കുള്ളൂ. സന്തോഷമുണ്ട്. ഇത് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ദൈവം തന്നുരാൻ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അപ്പൊ ചങ്ങന്മാരെ, നമ്മുടെ കുട്ടി ശാസ്ത്രജ്ഞൻ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് നാളത്തെ അബ്ദുൽ കലാമും എല്ലാം ആയി വരാൻ വേണ്ടിയിട്ട് എല്ലാവിധ ഭാവുകളും, അതുമാത്രമല്ല ഇവന്റെ ആ ക്ഷമേനെ കുറിച്ചും ഈ ഒരു 5-ാം ക്ലാസ് അല്ലേ, 5-ല്ല 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ ജോൺ പോൾ കണ്ടുപിടിച്ച ഓരോ സംഗതികളും വളരെ ഇന്നവേറ്റീവാണ്. ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഇതുപോലുള്ള കുട്ടികളൊക്കെ നമുക്ക് ചുറ്റും കാണും. ചിലവരെ എന്താ അറിയോ, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ശിക്ഷിക്കുക ശാസിക്കുകയല്ല വേണ്ട, അവരെ പ്രോത്സാഹിപ്പിക്കുക വേണ്ട. ഇതുപോലുള്ള മാതാപിതാക്കൾ ജോൺ പോളിന് കിട്ടിയ വലിയൊരു ഗിഫ്റ്റാണ്. ഇതുപോലുള്ള മകൻ നിങ്ങൾക്ക് തന്ന ഗോഡ്സ് ഗിഫ്റ്റുമാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിക്കാൻ ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ഇതുപോലുള്ള കിഡു വീഡിയോ കാണുന്നവരെ ബൈ.